ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് കേസുമായി ബന്ധപ്പെട്ട് ജമ്മുകശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ വീട്ടിലടക്കം മുപ്പതിടങ്ങളിൽ സി ബി ഐ റെയ്ഡ് ജലവൈദ്യുത പദ്ധതി അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ദില്ലിയിലെ പരിശോധന വിനിത വേണോ വിശദാംശങ്ങളുമായി വിനിത ഒരു എലക്ഷൻ കൂടി വരുന്നു ഗവർണർ മുൻ ഗവർണറായിട്ടുള്ള സത്യപാൽ മാലിക് എന്തൊക്കെ വെളിപ്പെടുത്തലുകളാണ് ഇനി നടത്താൻ പോകുന്നത് നടക്കുള്ള കാര്യങ്ങൾ രാജ്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലിപ്പോൾ മുപ്പതിടങ്ങളിൽ സി ബി ഐ റെയ്ഡ് വിശദാംശങ്ങൾ ജലവൈദ്യുത പദ്ധതി കരാർ നൽകിയതിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ വീട് വീട്ടിലുൾ ിൽ സി ബി ഐ പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുന്ന അന്വേഷണത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോഴത്തെ പരിശോധന പക്ഷേ നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് പുൽവാമ ആക്രമണത്തിലെ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് ഇതിന് പിന്നാലെ ബി ജെ പിയുമായി അകന്നു നിൽക്കുന്ന സത്യപാൽ മാലിക്കിന്റെ വീട്ടിലുൾപ്പെടെ റെയ്ഡ് നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ദില്ലിയിൽ ഇടങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ പരിശോധന നടത്തുന്നത് ഈ ജലവൈദ്യുത പദ്ധതി നൽകിയ കരാറിലെ അഴിമതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി ബി അന്വേഷണം ഏറെ നാളുകളായി നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഉൾപ്പെടെ ഇത് സംബന്ധിച്ച പരിശോധനകളും നടക്കുന്നുണ്ടായിരുന്നു കിരു ജലവൈദ്യുത പദ്ധതിയിൽ ക്രമക്കേടുണ്ട് എന്നാണ് സി ബി ഐയുടെ വാദം അവാർഡ് ദാനവും സിവിൽ വർക്കുകളും സംബന്ധിച്ച് നൽകിയ കരാറുകളിലാണ് വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നതെന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ദില്ലിയിലും ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിലും പലയിടത്തുമായി സി ബി ഐ റെയ്ഡ് നടത്തിയിരുന്നു ഈ മുൻ പ്രസ് സെക്രട്ടറി അതായത് സത്യപാൽ മാലിക്കിന്റെ മുൻ പ്രസ് സെക്രട്ടറി ചാർട്ടേഡ് അക്കൗണ്ടന്റ് പേഴ്സണൽ അസിസ്റ്റന്റ് എന്നിവരുടെ വീടുകളിലും ദില്ലിയിലെ വീടുകളിലും പരിശോധന നടത്തിയിരുന്നു അവിടങ്ങളിൽ ഉൾപ്പെടെയാണ് ഇപ്പോഴും പരിശോധന തുടരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതെ ഈ സത്യപാൽ മാലിക് ഗവർണർ ഗവർണറായിരിക്കെ ബാലി അദ്ദേഹത്തിന്റെ പ്രൊ സെക്രട്ടറി ആയിരുന്നു വി എസ് റാണയും കെ എസ് റാണയും അദ്ദേഹത്തിന്റെ സി ഐയും പി എയും ആയിരുന്നു അങ്ങനെ ദില്ലിയിൽ പത്തിടങ്ങളിലും രാജസ്ഥാനിൽ രണ്ടിടങ്ങളിലും കഴിഞ്ഞ മാസം തന്നെ സി ബി ഐ പരിശോധന നടത്തിയതാണ് ഇതിന് തുടർച്ചയാണ് ഇന്നിപ്പോൾ പരിശോധന തുടരുന്നത് മുപ്പതിടങ്ങളിൽ എന്നാൽ താൻ ആശുപത്രിയിലുള്ള സമയത്താണ് ഇത്തരം പരിശോധന നടത്തുന്നത് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സത്യപാൽ മാലിക്കിന്റേതായി ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു പ്രതികരണം നികേഷ് വിനീത ന്യൂസ് നിന്ന് വിശദാംശങ്ങൾ ാണ്